അപ്പൊ ഈ ഒരു മെയ് മാസത്ത് നമ്മുടെ വീട്ടില് നാട്ടും പുറത്തൊക്കെ തോട്ടത്തിലും തൊഴികയിലും ഒക്കെ ആയിട്ട് കണ്ടുവരുന്ന വളരെ ഭംഗിയുള്ള നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു ചെടിയാണ് നമ്മുടെ മെയ്റാണി. അപ്പൊ നമ്മുടെ നാട്ടില് ഈ ഒരു ചെടിക്ക് പറയുന്ന പേരാണ് കേട്ടോ മെയ്റാണി. അപ്പൊ നമ്മുടെ നാട് വയനാട് സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടില് ഈ ഒരു ചെടിക്ക് പറയുന്ന പേര് പെട്ടെന്ന് കമന്റ് ഇട്ടോളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് തന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ഒരു ചെടി ഉള്ളവരാണെങ്കിലും കമന്റ് ഇടുക, കാരണം അതൊരു നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു ചെടിയൊക്കെ വളരെ കുറവായിരിക്കും ഇപ്പൊ കണ്ടുവരുന്നത്. അപ്പൊ ഈ നമ്മളൊക്കെ നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്തായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടില് ഈ ഒരു ചെടി ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ അത് നമ്മള് വീട്ടിൽ ഉണ്ടായപ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചെടി പറഞ്ഞാല് ഇതിന്റെ പ്രത്യേകത കണ്ടോ, ഇതേപോലത്തെ ഓരോ കുഞ്ഞി ഫ്ലവർ കൂടി ചേർന്നാണ് ഇതുപോലെ വലിയ ഒരു ചെടിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അടിവശത്തേക്ക് നല്ല റെഡും അതിന്റെ മുകളിലേക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് ഒരു വൈറ്റും ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ചെടി ഞാൻ പിടിച്ചപ്പോ എന്റെ കയ്യിലൊക്കെ ഒരു പൊടി പൊടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിന്റെ അടിവശം കണ്ടോ, നിറയെ തൈകൾ പൊട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഇതിന്റെ ഒരു അടിവശത്തുള്ളത് ഒരു കിഴങ്ങാണ്. അത് ആണ് ഈ ഒരു ഇതുപോലെ കുന്നുകൂടി തൈകൾ പൊട്ടുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി നിറയാണ്. അപ്പൊ കണ്ടോ, ഇതിൽ നിന്ന് നമുക്കൊന്ന് ഇപ്പൊ കളച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് ചട്ടിയിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ കൊണ്ടുപോയി നടുകയാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഉണ്ടാവും കേട്ടോ. ഈ ഒരു മാസം ആവുമ്പോൾ നിറയെ പൂക്കളായിരിക്കും. ഇപ്പൊ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ വില കൊടുത്ത് ഒരുപാട് ചെടികൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിലും ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബേബി പ്ലാന്റ് കണ്ടോ, അപ്പൊ അത് വരുന്നുള്ളൂ കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പൊ വിടർന്ന് ഇങ്ങനെ ആവുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഭംഗി നോക്കൂ. അപ്പൊ ഒരുപാട് കുഞ്ഞി പൂക്കൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വലിയ പൂക്കളായിട്ട് ഇത് മെല്ലെ. അപ്പൊ ഇതൊക്കെ അതിന്റെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ചിങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ ഇച്ചിരി സമയമെടുക്കും, മെല്ലെ മെല്ലെയാണ് ഇത് വിടർന്ന് പൂക്കളായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്ലവർ ആണെങ്കിൽ കുറച്ച് ദിവസം നിലനിൽക്കും ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോ ഫ്ലവറും മെല്ലെ മെല്ലെ ഉണങ്ങി അതുകൊണ്ട് തീർന്നു പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ചെടിയിൽ ആ ഒരു ഫ്ലവർ പോകുന്നതോടെ അത് തീർന്നു. ഇനി വേറെ ഇതേപോലെ അടിവശത്ത് കണ്ടോ, ഇതൊക്കെ പറഞ്ഞാല് മണ്ണിന്റെ അടി മണ്ണ് തന്നെ പൊട്ടി ആ ഒരു പൊട്ടിയാണ് ഇത് മുളച്ചു നിൽക്കുന്നത്. അത് ആ ഒരു ഭംഗി ഭയങ്കരമാണ് നിൽക്കുന്ന ആ ഒരു ഭംഗി. അത് മെല്ലെ സാവധാനം വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നിലനിൽക്കും ചെയ്യും. നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടിയിലൊക്കെ നടുക, കാരണം ഈ ഒരു ചെടിയൊക്കെ ഇനി ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇത് കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മുടെ വീടിന്റെ മതിലിന്റെ മുറ്റത്തിന്റെ അരികിലായിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ആ ഒരു ഭംഗി ഉണ്ട്. അപ്പൊ തോട്ടത്തിലൊക്കെ ഇങ്ങനെ നിറയെ നിന്നപ്പോ വേണമെങ്കിൽ നമുക്ക് ചട്ടിയിലൊക്കെ നടുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ. അപ്പൊ ഈ ഒരു ചെടിയൊക്കെ പറഞ്ഞാല് നമുക്ക് ഇനി കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. നമ്മൾ ഒരു വില കൊടുക്കാതെ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു ചെടി ആയതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ നഴ്സറിയിലൊക്കെ നമ്മൾ ഇപ്പൊ നമ്മുടെ തോട്ടത്തിലൊക്കെ ഉള്ള പല ചെടികളും ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ ആയിരിക്കും കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ചെടിയൊക്കെ നമ്മൾ പറയുന്ന വില കൊടുത്തായിരിക്കും വാങ്ങിക്കുന്നത്. കാരണം അത്രയും ഭംഗിയുള്ള ഈ ഒരു ചെടിയൊക്കെ നമ്മൾ വെറുതെ ചുമ്മാ ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കണ്ട. ഇതിന്റെ ഒക്കെ എവിടുന്നെങ്കിൽ കാണുന്ന സമയത്തൊക്കെ ഒരു ചെറിയൊരു തൈയാണെങ്കിലും അതിന്റെ ഒരു കിഴങ്ങാണെങ്കിൽ കൊണ്ടുപോയിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർഷം ഇതുപോലെ ഉണ്ടാവും ചെയ്യും. അപ്പൊ നമുക്കിത് വിലക്ക് വിൽക്കും ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇന്ന് വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.